നമസ്കാരം. സ്വന്തം മകനെ പോലെ തന്നെ പരിപാലിച്ച ഓമനച്ചേട്ടന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ പല്ലാട്ട് ബ്രഹ്മദത്തനെത്തി. തുമ്പിക്കൈ ആകാശത്തേക്ക് ചുഴറ്റി ഒരിറ്റ് കണ്ണീരോടെ തന്റെ ഗുരുനാഥന് മുന്നിൽ ഗജവീരന്റെ പ്രണാമം. ആ കാഴ്ച കണ്ടുനിന്ന ഓരോരുത്തരെയും കണ്ണിനെ ഈറനണിയിച്ചു. കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാക്കപ്പെട്ട ഒരു വീഡിയോ ആണിപ്പോൾ എല്ലായിടത്തും ചർച്ചാ വിഷയം. പാപ്പാൻ ഓമനച്ചേട്ടൻ എന്ന് എല്ലാവരും വിളിക്കുന്ന ദാമോദരൻ നായറിന്റെ മൃതദേഹം അവസാനമായി കണ്ട് വിട പറയാനെത്തിയതാണ് ബ്രഹ്മദത്തൻ. തന്റെ പോറ്റച്ചന്റെ ചേതനേറ്റ ശരീരത്തിന് മുന്നിൽ നിന്ന് ഗജസാമ്രാട്ട് പല്ലാട്ട് ബ്രഹ്മദത്തൻ തുമ്പിക്കൈ ഉയർത്തി അവസാനമായി വിട ചൊല്ലി. ബ്രഹ്മദത്തന്റെ ഒന്നാം പാപ്പാൻ ഓമന എന്ന് എല്ലാവരും വിളിക്കുന്ന ദാമോദരൻ നായരുടെ മരണം ഇന്നലെ പുലർച്ചെയായിരുന്നു. കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി ബ്രഹ്മദത്തനെ ഊട്ടിയുറക്കിയ 74-കാരനായ ദാമോദരൻ നായർ കേരളത്തിലെ തന്നെ ഏറ്റവും മുതിർന്ന ആന തൊഴിലാളിയുമായിരുന്നു. ഓമനയുടെ ചട്ടത്തിനപ്പുറം ബ്രഹ്മദത്തൻ ഒരു ചുവട് പോലും വെച്ചിരുന്നില്ല. നീരുകാലത്തും ഓമനയെ കണ്ടാൽ ഈ ഗജവീരന്റെ അസ്വസ്ഥതകളെല്ലാം പമ്പ കടക്കുമായിരുന്നു. ലാക്കാട്ടൂർ സ്വദേശിയായ ഓമനയ്ക്ക് ക്യാൻസർ രോഗം പിടിപെട്ടെന്ന് 2 ആഴ്ച മുമ്പാണ് തിരിച്ചറിഞ്ഞത്. അതുവരെയും ബ്രഹ്മദത്തന്റെ ഒന്നാം പാപ്പാനായി ഓമന ജോലി ചെയ്തു. ഓമനയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ മേലമ്പാറയിലെ പല്ലാട്ട് വീട്ടിൽ നിന്ന് ബ്രഹ്മദത്തനെയും കൂട്ടി ആനയുടമ അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ടും കുടുംബം ലാക്കാട്ടൂരിൽ എത്തുകയായിരുന്നു. അവസാനമായി എത്തിയപ്പോൾ വെള്ളപൊതുപ്പിച്ച് കിടക്കുന്ന തന്റെ പാപ്പാരെ നോക്കി തുമ്പിക്കൈ ഉയർത്തിയ ആ വീഡിയോ നിമിഷങ്ങൾക്കകമാണ് വൈറലായി മാറിയത്. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ വെറും 2 മണിക്കൂറിനിടെ ആയിരക്കണക്കിന് ആളുകൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ആയിരക്കണക്കിന് കമന്റുകളും വീഡിയോയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഓമനച്ചേട്ടനെ അവസാനമായി കാണാനെത്തിയ ബ്രഹ്മദത്തൻ കുറച്ചുനേരം തന്റെ പ്രിയപ്പെട്ട പാപ്പാനെ നോക്കി നിന്നു. അപ്പോൾ ഓമനച്ചേട്ടന്റെ മകൻ രാജേഷ് എത്തി ബ്രഹ്മദത്തന്റെ കൊമ്പിൽ പിടിച്ചു കരഞ്ഞു. പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ബ്രഹ്മദത്തൻ ഓമനച്ചേട്ടനെ നോക്കി തുമ്പികൈകൊണ്ട് വണങ്ങി. ഇത് കണ്ട് ബന്ധുക്കളുടെ ഉള്ളിലുണ്ടായിരുന്ന സങ്കടം നിലവിളിയായി പുറത്തേക്ക് വന്നു. കണ്ടു നിന്നവരും കണ്ണീരണിഞ്ഞു. 60 വർഷത്തോളം പാപ്പാനായിരുന്ന ഓമനച്ചേട്ടൻ 24 വർഷത്തിലേറെ ബ്രഹ്മദത്തനൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. നേരത്തെ പുതുപ്പള്ളി ബ്രഹ്മദത്തൻ എന്നറിയപ്പെട്ടിരുന്ന ആന ഇപ്പോൾ പാല, ഭരണങ്ങാനം, അമ്പാറ, പല്ലാട്ട്, രാജേഷ്, മനോജ് എന്നിവരുടെ ഉടമസ്ഥതയിലാണ്. അവിടെ നിന്നാണ് ബ്രഹ്മദത്തൻ കൂരോപ്പടയിലെത്തിയത്. ഇത്ര ഇണക്കമുള്ള ആനയും പാപ്പാനും വേറെ ഉണ്ടായിട്ടില്ലെന്നാണ് ആനപ്രേമികളും പറയുന്നത്. വാർദ്ധക്യത്തിലും അദ്ദേഹം ബ്രഹ്മദത്തനെ പിരിഞ്ഞിരുന്നില്ല. ആശാൻ എന്ന് വിളിച്ചിരുന്ന ഓമനച്ചേട്ടൻ അസുഖബാധിതനാകുന്നതുവരെയും അവന്റെ കാര്യങ്ങൾ മുടങ്ങാതെ നോക്കിയിരുന്നു. തന്റെ പ്രിയപ്പെട്ട ഓമനെ മറ്റൊരാനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷിച്ചതും ബ്രഹ്മദത്തനാണ്. 15 വർഷം മുമ്പ് കുന്നംകുളത്ത് വെച്ചായിരുന്നു ആ സംഭവം. 14-ാം വയസ്സിലാണ് ദാമോദരൻ നായർ ആനപ്പണിക്കിറങ്ങിയത്. തൃശൂർ പൂരം, കൂടൽമാണിക്യം, ആറാട്ടുപുഴ ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലെയും ഉത്സവങ്ങളിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു ദാമോദരൻ നായർ. ആനപ്രേമികളുടെ ഇടയിൽ നിരവധി ആരാധകരുള്ള ദാമോദരൻ നായർക്ക് നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.